പൊന്നു തിരിച്ചേ. ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് പുഞ്ചിരിക്കും, സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ, പുഞ്ചിരി ഒരു സംഭവമാണ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ പുഞ്ചിരി ഒരു സംഭവമാവും. പുഞ്ചിരികളെ കുറിച്ച് പറയുമ്പോൾ പല തരത്തിലാണ് പുഞ്ചിരികൾ. അല്പം സ്നേഹം നിറഞ്ഞുള്ള പുഞ്ചിരി, കളിയാക്കിയുള്ള ചിരി, പരിഹാസത്തോടെയുള്ള ചിരി, പ്രണയച്ചിരി, അങ്ങനെ ചിരിയോട് ചിരികൾ. ഇതിലേത് വേണമെങ്കിലും നമുക്കെടുക്കാം, സന്ദർഭം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പറഞ്ഞു വന്നത് പുഞ്ചിരിയെക്കുറിച്ചാണ്. ഇന്ന് ലോക പുഞ്ചിരി ദിനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് പുഞ്ചിരി ദിനം ആചരിക്കുന്നത്. പുഞ്ചിരിക്ക് വേണ്ടി ഒരു ദിനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ വരുന്നില്ലേ? അതിലൊരു കഥയുണ്ട്. 1963 USA ഗ്രാഫിക് ആർട്ടിസ്റ്റായ ഹാർവി ബോൾ എന്ന കലാകാരനാണ് ആദ്യമായി പുഞ്ചിരിക്കുന്ന മുഖത്തിന്റെ ചിഹ്നം സൃഷ്ടിച്ചത്. ഏറ്റവും അറിയപ്പെടുന്ന ചിഹ്നങ്ങളിൽ ഒന്നായാണ് ഈ ചിഹ്നം പിന്നീട് അറിയപ്പെട്ടത്. എന്നാൽ പിന്നെ പുഞ്ചിരിക്കൊരു ദിനമായാലോ എന്ന ആലോചനയിൽ നിന്നും അദ്ദേഹം പുഞ്ചിരി ദിനം എന്ന ആശയവും മുന്നോട്ട് വെച്ചു. 2001 ഹാർവി വിട പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഈ ദിനം ആചരിക്കാറുണ്ട്. പുഞ്ചിരിയുടെ പവർ, അതിന്റെ പ്രാധാന്യം എല്ലാവരും ഓർമ്മിക്കുക എന്നതാണ് ഈ ദിനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ചിരിയുടെ പ്രത്യാക്രമണത്തിന് മുന്നിൽ ഒരു പ്രതിരോധവും മേശില എന്നാണ് മാർക്ക് ട്വെയിൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര പ്രശ്നമുണ്ടെങ്കിലും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചേക്കാം. നീ അവിടെ നിന്ന് ചിരിക്കല്ലേ?